Allahu 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 Allah Allahu 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 Nahmaduhu wa nusalli ala rasulihil karim amma ba'd. ലോകത്തിൽ ഏറ്റവും ടേസ്റ്റുള്ള മാംസം ഏതാണ്? ഏറ്റവും രുചിയുള്ള ഇറച്ചി ഏതാണ്? മറുപടി കണ്ടെത്തുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പല പക്ഷികളുടെയും പല മൃഗങ്ങളുടെയും മാംസമായിരിക്കും ഓടിയെത്തുക. എന്നാൽ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഏറ്റവും ഇഷ്ടത്തോടെ ആഗ്രഹത്തോടെ ടേസ്റ്റോടുകൂടി ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്ഷണമാക്കുന്ന മാംസം ഖുർആൻ പറഞ്ഞ മാംസമാണ്. അതെ, നമ്മുടെ സഹോദരങ്ങളുടെ പച്ച മാംസമാണ്. പരദൂഷണം പറയുന്നവർ പറയപ്പെടുന്നവരുടെ മാംസമാണ് കഴിക്കുന്നത്. ഖുർആനും സുന്നത്തും ആ ഭാഷയിലാണ് അതിനെ പരിചയപ്പെടുത്തിയത്. അയുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളിൽ ഒരാൾ തന്റെ സഹോദരന്റെ മാംസം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? പരദൂഷണം പറയുന്നത് അപ്രകാരമാണ്. നോമ്പുകാരായ രണ്ട് സ്ത്രീകൾ, അവർക്ക് നോമ്പ് കഠിനമായപ്പോൾ ഛർദിക്കാൻ ആവശ്യപ്പെട്ടു. അവർ ഛർദിച്ചത് മുഴുവനും മാംസമായിരുന്നു. കാരണം അവർ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നവരായിരുന്നു. പരദൂഷണവും ഏഷണിയും പറഞ്ഞു നടക്കുന്നവരായിരുന്നു. നോമ്പുകാലമാണ് നമ്മിലേക്ക് അടുത്തു വരുന്നത്. മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുന്നതിൽ നിന്ന് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ജോലിയാക്കട്ടെ. എല്ലാവരുടെയും നന്മകൾ നാം കാണുക, നമ്മുടെ കുറവുകളും ന്യൂനതകളും നാം കണ്ടെത്തുക. ഗീബത്ത് എന്നാൽ മറ്റുള്ളവരിലുള്ള ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും പറയലാണ്. ഇല്ലാത്തത് പറയലാണ് ബുഹ്താൻ, അപരാധം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാവുകളെ സൂക്ഷിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഹറാമാക്കിയ ഈ മാംസം, അല്ലാഹു നിഷിദ്ധമാക്കിയ ഈ ഇറച്ചി കഴിക്കുന്നതിൽ നിന്ന് റബ്ബു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും കാത്തിരിക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ്സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവ്വാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.